തമിഴിലെ യൂത്ത് സൂപ്പർ സ്റ്റാർ വിശാലില്ലേ, വിശാലിന്റെ മൂവികൾ സൂപ്പർ ഹിറ്റ് ആവാൻ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ഞാൻ ആർ ജെ രാഘവ്, ക്ലബ് ഓഫ് 94.3 കൊച്ചി. തമിഴ് സൂപ്പർ സ്റ്റാർ വിശാലിന്റെ മൂവികൾ സൂപ്പർ ഹിറ്റ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ വിശാലിന്റെ സൂപ്പർ ഹിറ്റായ മൂവിയിലെ നായികമാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ മലയാളികളായിരിക്കും. എന്റെ കയ്യിൽ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് കേട്ടോ. വിശാലിന്റെ മൂവിയിൽ ആദ്യമായിട്ട് ഒരു മലയാളി നായിക വരുന്നത് 2005 ലിംഗുസ്വാമി ഡയറക്റ്റ് ചെയ്ത സണ്ടക്കോഴി എന്ന മൂവിയിൽ. വിശാലിന്റെ കരിയറിലെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ മൂവി ഇതായിരുന്നു. പടത്തിലെ മലയാളി നായിക നമ്മുടെ മീര ജാസ്മിനാണ്. ഇനി രണ്ടാമതും വിശാലിന്റെ നായികയായിട്ട് മലയാളി വന്നത് ഒരു മാ നായിക തന്നെയാണ്, മമത. പടത്തിന്റെ പേര് ശിവപ്രതികാരം എന്നാണ്. ഈ പടവും വിശാലിന്റെ കരിയറിലെ സൂപ്പർ ഹിറ്റ് മൂവിയാണ്. 2007 അടുത്ത വിശാൽ പടത്തിൽ അടുത്ത മലയാളി നായിക വന്നു, അതും മാ നായിക തന്നെയാണ്, മുക്ത. ഇതിലാണ് കറുപ്പാന കയ്യാലെ പാട്ടക്കയില്ലേ, ആ പാട്ടക്കയുള്ള മൂവി. ഈ പടവും ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിരുന്നു. പടത്തിന്റെ പേര് മറക്കണ്ട, താമരഭരണി എന്നായിരുന്നു ഈ പടത്തിന്റെ പേര്. വിശാൽ പോലീസ് ഓഫീസറായി വന്ന മൂവിയായിരുന്നു 2008 വന്ന സത്യം. ഇതിലും മാ നായികയല്ല കേട്ടോ, പക്ഷെ മലയാളി നായികയായിരുന്നു, നമ്മുടെ നയൻതാരയായിരുന്നു. ഈ പടവും സൂപ്പർ ഹിറ്റാണ്. വിശാലിന്റെ കരിയറിൽ ഒരു വലിയ ബ്രേക്ക് നൽകിയ മൂവിയാണ് 2013 വന്ന പാണ്ഡ്യനാട്. ഈ മൂവിയിലും നായിക മലയാളിയായിരുന്നു, ലക്ഷ്മി മേനോൻ. ഈ പടവും സൂപ്പർ ഹിറ്റാണ്. ഇത് കഴിഞ്ഞ് വിശാലിന്റെ ഒരു സൂപ്പർ ഹിറ്റ് മൂവി വന്നത് നാൻ സികപ്പ് മനിതനാണ്. ഇതിലും നായിക മലയാളിയാണ്, സെയിം നായികയാണ്, ലക്ഷ്മി മേനോനാണ്. 2017 വന്ന വിശാലിന്റെ സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു തുപ്പറി വാളൻ. ഈ മൂവിയിലും നായിക മലയാളി തന്നെയാണ്. ഈ പടവും സൂപ്പർ ഹിറ്റാണ്. നായികയാരാണെന്ന് വെച്ചാൽ ആക്ഷൻ ഹീറോ ബിജുവിലെ നായികയില്ലേ, അനു ഇമ്മാനുവലായിരുന്നു. ഇങ്ങനെ വിശാലിന്റെ തമിഴ് മൂവികൾ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ വിശാലിന്റെ സൂപ്പർ ഹിറ്റ് മൂവികളിലെ നായിക മൊത്തം നമ്മുടെ മലയാളികളാണ്, നമ്മുടെ മലയാളി നടിമാരാണ്. ഈ കണ്ടുപിടുത്തം നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാ? ഇതുപോലെയുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായമൊക്കെ തുറന്നെഴുതുക. ഇതുപോലെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യണം, ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ ആർ ജെ രാഘവ്, ക്ലബ് ഓഫ് 94.3, ടൺ കണക്കിന് ഫൺ.